ഇന്നലെ 100 ചാക്ക് കടത്തിയില്ലേ? അത് ഇവിടുത്തെ കണക്കിൽ വെക്കാം. അതെ അതെ. ഹലോ, അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്, അപ്പൊ എല്ലാവരും കുടുംബസമേതം വരണം. അവന്റെ ഒരു പുഴുങ്ങിയ ചിരി, ഇവനിട്ടൊരു പാര പണിയാൻ എന്താണ് വഴി? ഈ കല്യാണക്കത്തിലെ അവന്റെ ഭാര്യ വീട്ടുകാരുടെ ഫോൺ നമ്പർ ഉണ്ട്, അത് വെച്ച് നമുക്കൊരു കളി കളിച്ചാലോ? അത് ഐഡിയ അല്ലേ? ഒരു ഭ്രാന്തന് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവോ? എന്തു പറയുന്നു? അതെ അതെ, ഗുഡ് ഐഡിയ. ഇത് കോളാക്കിയിട്ട് തന്നെ വേറെ കാര്യം, അത് ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അത് തന്നെ എങ്കി വിളി സാറേ, ഇപ്പൊ തന്നെ വിളി. ഹലോ ഹലോ, ഐശ്വര്യയുടെ അച്ഛനല്ലേ? അതെ. വിവാഹകാര്യമൊക്കെ അറിഞ്ഞു, എന്നാലും നിങ്ങൾ ഇത്രയും ശ്രദ്ധയില്ലാതെ മകളുടെ വിവാഹം ഉറപ്പിച്ചത് ശരിയായില്ല. ഏ, ഒരിക്കലുമില്ല. ഞാൻ ആദിത്യ വർമ്മയെ കുറിച്ച് മുഴുവനായും അന്വേഷിച്ചു. അയാൾക്ക് പോകലിയും മദ്യപാനവും ഒന്നുമില്ല. പഠിക്കുന്ന കാലത്തെ ഫസ്റ്റ് ടൈം ഹോൾഡറാണെന്നും മനസ്സിലായി. പിന്നെ കേരളത്തിലെ തന്നെ പ്രശസ്തമായ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഒരു എഞ്ചിനീയറുമാണ്. പിന്നെന്ത് വേണം? അവൻ രണ്ടു തവണ ഭ്രാന്താശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. അതെന്താ നിങ്ങളുടെ അന്വേഷണത്തിൽ തെളിയാഞ്ഞത്? എന്ത്, ആദിത്യ വർമ്മ ഭ്രാന്താശുപത്രിയിലായിരുന്നോ? ആ വട്ടനെ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ മകളുടെ ജീവിതം കോഞ്ഞാട്ടയാകുമേ. നോ, ഞാനത് വിശ്വസിക്കില്ല. എന്നാൽ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി നേരെ അന്വേഷിക്ക്, എന്നിട്ട് വിശ്വസിച്ചാ മതി. ഓ, ഈ കല്യാണം ഒന്ന് മുടങ്ങിക്കിട്ടിയ ആ വർമ്മക്ക് വീണ്ടും വട്ടാവും. അവന്റെ എല്ലാ വർഷേറ്റവും പിന്നെ മുതലാളി സാറിനെ ഏൽപ്പിക്കും. അങ്ങനെ മെറ്റീരിയൽ സ്വീറ്റ് നമുക്ക് കോടീശ്വരന്മാരാകാം. ആദിത്യ, എന്നാലും നീ എന്നോടും എന്റെ മകളോടും ഈ ചതി ചെയ്യരുതായിരുന്നു. ചതിയോ? എന്ത് ചതി? നീ ഒരു ഭ്രാന്തനാണ് സത്യം, എന്നോട് മറച്ചു പിടിച്ചില്ലേ? ഭ്രാന്തോ എനിക്കോ? രണ്ടു തവണ നിന്നെ ഭ്രാന്ത് ആശുപത്രിയിലാക്കിയതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട്. രണ്ടേ രണ്ട് ദിവസമാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത്. ഈ വിഷയം മാമൻ പറഞ്ഞിരുന്നില്ലേ? ഓഹോ, അത് ശരി. രണ്ടുപേരും കൂടി ചേർന്ന് എന്റെ മുന്നിൽ ഒരു നാടകം കളിക്കുകയായിരുന്നു അല്ലേ? ഏതായാലും വിവാഹം നടക്കുന്നതിന് മുൻപ് ഒരു സത്യം അറിഞ്ഞത് കൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവായി. അങ്കിൾ അങ്കിൾ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ട് കൊലപാതകങ്ങൾ നേരിൽ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഷോക്കിൽ എനിക്ക്. ഈ വിവാഹം നടക്കില്ല. ഒരു ഭ്രാന്തനെ മരുമകനായി സ്വീകരിക്കാൻ എനിക്ക് വയ്യ. പക്ഷേ നമ്മൾ വിവാഹത്തിനായി ഇത്രയൊക്കെ ഒരുക്കിയ നിലയ്ക്ക് ക്ഷണിച്ച ആളുകളോട് എന്ത് പറയും? മരുമകൻ ഭ്രാന്തനാണെന്ന സത്യം മനസ്സിലായതിനാൽ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചു എന്ന് ഞാൻ പറയാം. അങ്കിൾ പ്ലീസ്, വിവാഹം വേണ്ടെങ്കിൽ വേണ്ട. ഈ ഭ്രാന്തിന്റെ കാര്യം ദയവ് ചെയ്ത് അങ്കിൾ ആരോടും പറയരുത്. അത് വളരെ മോശമാണ്. സത്യം പറഞ്ഞാൽ ഈ കാര്യം ആർക്കും അറിയില്ല. പ്ലീസ്. അറിഞ്ഞോ സാറേ, ആദിത്യന്റെ വിവാഹം മുടങ്ങി. മരുമകന് ഒട്ടാണെന്ന് അവളുടെ അച്ഛൻ നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെ ആദിത്യ വർമ്മ മൊത്തമായി അങ്ങ് നാറി. ഇതറിഞ്ഞിട്ട് ആദിത്യ വർമ്മയ്ക്കൊന്ന് വട്ടായോ? ഏയ്, ഇതുവരെ വട്ടായിട്ടില്ല. പക്ഷേ ഇനി അവൻ നമ്മളുടെ സൈറ്റ് വരുമ്പോ നമുക്ക് അവനെ പരമാവധി കളിയാക്കാം. അത് കേട്ട് കേട്ട് അവന് വീണ്ടും വട്ടാവണം. തീർച്ചയായും. ഈ വിഷയത്തിൽ നീ എന്റെ കൂടെ നിൽക്കണം. ഓക്കെ. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോട്ട.